Hi friends, ellarkkum pudhiya video like swagatham. Innu nammal chicken vechittu nalla oru snacks aanu undakkunnathu. Chicken fillings vechittu maida maavu vechittana nammal ee snacks undakkunnathu. Appo namukku ee snacks undakkunna recipe onnu kandu nokka. Aadyam thanne oru bowl lotte 2 cup maida maavu chertu kodukkam. ഇതിലോട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പാകത്തിന് വേണം നമ്മൾ ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഞാനിപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവൊക്കെ ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കുന്ന സമയം മാത്രം മതി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. ചിക്കൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ വെന്ത് വരുന്നതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ അളവിൽ, അതായത് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ, മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1-5 മിനിറ്റ് നേരം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ്സ് തണുത്തതിന് ശേഷം വേണം നമ്മൾ സ്നാക്സിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട്. കുറച്ച് സമയം ഇത് തണുക്കുന്നതിനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മുടെ മാവിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഉരുള എടുത്ത് നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തുന്ന ആ അളവിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു അളവിൽ പരത്തിയെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ മാവ് ഒരു കോൺ ആകൃതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. അപ്പോൾ മാവ് വിട്ടുപോവാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വേണം നമ്മളിത് മടക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്സും കൂടെ വെച്ച് കൊടുക്കാം. ഫില്ലിങ്സും കൂടെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം നമ്മളിത് മടക്കി കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ ഈ ഇതിങ്ങനെ പൊട്ടി വരും. അകത്തൊക്കെ എണ്ണ കുടിക്കും, ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അതിനുശേഷം നല്ല ചൂടായ എണ്ണയിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈവനിങ്ങിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തുകൊണ്ട് ഇത് ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. കുറച്ച് എണ്ണ മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.